ഓർഗാനിക് കോമ്പൗണ്ടിൽ സൾഫർ എന്ന് പറയുന്ന എലിമെന്റ് ഉണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുവേണ്ടി നമ്മുടെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിന്റെ വേറൊരു ചെറിയ പോർഷൻ ഒരു ക്ലീൻ ആയിട്ടുള്ള വേറൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ എടുക്കും, വളരെ കുറച്ച് മാത്രം എടുക്കും. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർഡ്, ഏറ്റവും ഫ്രഷായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കണം സോളിഡ്, എടുത്ത ശേഷം ഫ്രഷായിട്ട് ഉണ്ടാക്കുന്ന സോഡിയം നൈട്രോ പ്രൊസൈഡ് എന്ന് പറയുന്ന ഒരു റിയാജന്റ്, സോഡിയം നൈട്രോ പ്രൊസൈഡ്, ഇത് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിരിക്കണം, അത് ഇതിലേക്ക് വളരെ കുറച്ച് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ ചേഞ്ച് ഒന്നും കാണാനില്ല. നല്ല ഡീപ്പ് വയലറ്റ് കളർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൾഫർ ഉണ്ടെന്ന് പറയാം. ഇതിൽ വയലറ്റ് കളർ ഒന്നുമല്ല കിട്ടുന്നത്, നമുക്ക് അതേ ആ സൊരു ആ റിയേജന്റിന്റെ അതേ കളർ തന്നെയാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിന് സൾഫർ ഇല്ല എന്ന് അനുമാനിക്കാം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ചെയ്ത ഓർഗാനിക് കോമ്പൗണ്ടിന് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുത്തിട്ട് നൈട്രജന്റെ അനാലിസിസ് നടത്തി, നമുക്ക് നൈട്രജൻ കിട്ടി. അടുത്തത് നമ്മൾ ഹാലജൻസ് ഉണ്ടോ എന്ന് നോക്കി, ഹാലജൻസ് ഒന്നും ഇല്ല എന്ന് നമ്മൾ കണ്ടു. അടുത്തതായിട്ട് സൾഫർ എന്ന് പറയുന്ന എലിമെന്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ സോഡിയം നൈട്രോക്സൈഡ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് വയലറ്റ് കളർ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഓർഗാനിക് കോമ്പൗണ്ടിൽ സൾഫർ ഇല്ല. ഇതാണ് ഡിറ്റക്ഷൻ ഓഫ് എലിമെന്റ്സ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ഡിറ്റക്ഷൻ ഓഫ് എലിമെന്റ്സ് കാണാൻ നമ്മൾ ചെയ്യേണ്ടത് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കിയ ശേഷം ലസൈൻ ടെസ്റ്റുകൾ ചെയ്തു, നൈട്രജൻ, ഹാലജൻ ആൻഡ് സൾഫർ. ഹാലജൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയഡിൻ. ക്ലോറിൻ ആണെങ്കിൽ നമുക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് ശ്രദ്ധിക്കണം, ബ്രോമിൻ ആണെങ്കിൽ പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, അയോഡിൻ ആണെങ്കിൽ ഡീപ്പായിട്ടുള്ള യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. സൾഫറിനാണെങ്കിൽ വയലറ്റ് കളറാണ് കിട്ടുന്നത്, ഇവിടെ അതൊന്നും കിട്ടാത്തത് കൊണ്ട് നൈട്രജൻ മാത്രമേ ഈ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഉള്ളൂ എന്ന് നമ്മൾ അനുമാനിച്ചു. ഇതാണ് ഈ ടെസ്റ്റ്. അടുത്തത് നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുത്തിട്ട് ഹാലജന്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ, ഹാലജനാണെങ്കിൽ നമുക്കറിയാം സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ടില് ഉണ്ടാവുന്നത് സോഡിയം ഹാലൈഡ് എക്സ്, ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം, അയഡിൻ ആവാം. അപ്പോൾ ക്ലോറിൻ കോമ്പൗണ്ട് ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ടിലേക്ക് നമ്മൾ നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിൽവർ ഹാലൈഡ് ഫോംസ്. ഇപ്പോൾ ക്ലോറിൻ ആണെങ്കിൽ സിൽവർ ക്ലോറൈഡ്, ബ്രോമിൻ ആണെങ്കിൽ സിൽവർ ബ്രോമൈഡ്, അയഡിൻ ആണെങ്കിൽ സിൽവർ ആയിട്ട്. സിൽവർ ക്ലോറൈഡ് നിങ്ങൾക്ക് അറിയാം വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, സിൽവർ ബ്രോമൈഡ് ആണെങ്കിൽ പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, സിൽവർ അയഡ് ആണെങ്കിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ്. ഇതാണ് അതിന്റെ കെമിസ്ട്രി. ഇനി സൾഫർ ആണ് കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ടിനകത്ത് സോഡിയം സൾഫൈഡ് ആയിരുന്നു. സോഡിയം സൾഫൈഡ് സോഡിയം നൈട്രോ ഒക്സൈഡുമായിട്ടാണ് നമുക്ക്, ഇതാണ് സോഡിയം നൈട്രോ ഒക്സൈഡ് എന്ന് പറയുന്നത്, Na₂O₃CN₅ എണ്ണ അതാണ് അതിനകത്ത്. അത് റിയാക്ട് ചെയ്തിട്ട് ഒരു വയലറ്റ് കളറുടെ കോംപ്ലക്സ് Na₄O₃CN₅NOS എന്ന് പറയുന്ന ഒരു വയലറ്റ് കളറുടെ കോംപ്ലക്സ്, അതോടാണ് നമുക്ക് സൾഫർ വയലറ്റ് കളർ.